ഇന്ന് നമ്മൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മിത്രാനഗർ എന്ന് പറയുന്ന ഒരു മിത്രാനഗറിലെ ഒരു വീടിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ടി സി ആർ എ ബാർ അറുന്നൂറ്റി പന്ത്രണ്ട് എന്ന സായി എന്ന പേരുള്ള ഒരു വീടിന് മുന്നിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു വീടാണ് ഈ സായി എന്ന് പറയുന്ന ഈ വീട് കാരണം ഇത് മറ്റാരുടെയും വീടല്ല നമ്മുടെ മലയാളത്തിലെ തന്നെ ഒരു സ്ത്രീത്വമായിട്ട് കണക്കാക്കിയിരുന്ന അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം നേടിയ എന്നും ഒരു തീരാ നോവായിട്ട് നിൽക്കുന്ന സ്ത്രീ വിദ്യാമ്മയുടെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പല നല്ലൊരു തെന്നിന്ത്യയിലെ തന്നെ മികച്ച ആയിട്ടും നർത്തകിയായിട്ടും പിന്നെ ഗായികയായിട്ടും ഒക്കെ ഒരുപാട് വർഷങ്ങളോളം തിളങ്ങിയ നടിയായിരുന്നു വിദ്യാമ്മ പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വിദ്യാമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് പക്ഷെ എങ്കിലും വിദ്യാമ്മ ഞങ്ങളെ വിട്ടു പോയെങ്കിൽ പോലും ഇന്നും വിദ്യാമ്മയുടെ ആ ഒരു പല നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരു നടിയായിരുന്നു വിദ്യാമ്മ പക്ഷെ എന്നാൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ വീടിന് വീടിന് ചെറിയ ചെറിയ ചിലങ്കയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രേതബാധയുണ്ട് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ചെറിയ വാർത്തകള് പരക്കുന്നുണ്ട് എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണ് ഇവിടെ ഒരു പ്രേതബാധയുണ്ടോ അല്ലെങ്കിൽ എല്ലാരും പറയുന്നത് പോലെ ഇവിടെ ഒരു ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ പലരിടത്തും ചോദിച്ചെങ്കിൽ പോലും പല പ്രദേശവാസികളോട് അറി ചോദിച്ചെങ്കിൽ പോലും ഇതിലൊരു സത്യാവസ്ഥയില്ല അവരെ ഒരു അവര് തന്നെ ഈ ഒരു വാർത്ത നമ്മൾ പറയുമ്പോ പറയുമ്പോഴാണ് അവർ തന്നെ മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് തീർത്തും അവര് തന്നെ പറയുന്നത് കാണുന്ന ഈ വീടാണ് നമ്മുടെ വിദ്യാമ ശ്രീ വിദ്യാമ താമസിച്ചിരുന്ന വീടാണിത് വർഷങ്ങളോളം ഈ വീട് പൂട്ടി കിടക്കുവാണ് കാരണം ആൾതാമസം ഒന്നും ഇല്ലാതെ കിടക്കുന്ന വീടാണിത് പക്ഷെ എങ്കിൽ പോലും മാസത്തിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീട് വന്ന് വൃത്തിയാക്കാറുണ്ട് എന്നാണ് പ്രദേശവാസികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിനാണ് ശ്രീ വിദ്യാമ്മ ജനിച്ചത് തമിഴ്നാട്ടിലെ മദ്രാസിലായിരുന്നു ശ്രീ വിദ്യാമ്മ ജനനം തമിഴിലെ ച ഇത് ചലച്ചിത്ര ഹാസ്യ നടനായിരുന്ന കൃഷ്ണമൂർത്തിയും പിന്നെ പ്രശസ്ത ഗായികയായിരുന്ന എം എൽ വസന്തകുമാരിയുടെ മകളായിട്ടാണ് ശ്രീവിദ്യാമ്മ ജനിച്ചത് പക്ഷെ തമിഴ്നാട്ടിലാണ് ശ്രീവിദ്യാമ്മ വിദ്യാമ്മ ജനിച്ചെങ്കിൽ പോലും ഒരു സ്ത്രീത്വം ഒരിക്കലും ശ്രീവിദ്യാമ്മ തമിഴ്നാട്ടുകാരിയാണ് എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു പ്രകടനങ്ങളായിരുന്നു മലയാളി എന്ന് പറയുന്ന രീതിയിലായിരുന്നു ശ്രീവിദ്യാമ്മ വിദ്യാമ നമ്മള് കണ്ടിട്ടുള്ളത് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ തന്നെ ശ്രീവിദ്യാമ്മക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു കാരണം മുഖത്തെ പേശികളുടെ എന്തോ ഒരു അസുഖം കാരണം ശ്രീവിദ്യ അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ തന്നെ അഭിനയ രംഗത്തിലേക്ക് കടന്നു വന്ന ഒരാൾ കൂടിയാണ് ശ്രീവിദ്യാമ്മ തമിഴിലും മലയാളത്തിലും പിന്നെ തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഒരു നിരവധി ഭാഷകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ ഒരു അഭിനേത്രിയായിരുന്നു ശ്രീവിദ്യാമ്മ അമ്മ വേഷങ്ങൾ ാണ് ശ്രീവിദ്യാമ കൂടുതലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അമ്മ വേഷങ്ങളിലൂടെയും പിന്നെ സിനിമയിലെ തന്നെ നർത്തകിയായിട്ടും നിരവധി സിനിമകളില് ഒരുപാട് ഗായികയായിട്ടും ഒരുപാട് നമ്മളെ മറക്കാനാകാത്ത ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ ഒരാൾ കൂടിയായിരുന്നു ശ്രീവിദ്യാമ്മ പക്ഷെ ശ്രീവിദ്യാമ്മ മരണപ്പെട്ടിട്ട് നമ്മളെ വിട്ടു പോയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിൽ പോലും ഇന്നും പല സിനിമകൾ അല്ലെങ്കിൽ പല സിനിമകളിലാണെങ്കിൽ പോലും ശ്രീവിദ്യാമ്മ ഇല്ലെങ്കിലും ശ്രീവിദ്യാമയുടെ ആ ഒരു ചിത്രം ഒരു ചിത്രം വെച്ചിട്ട് മരണപ്പെട്ട നടിയുടെ അമ്മയായിട്ട് ഒക്കെ ഇന്നും ശ്രീവിദ്യാമയ മലയാള സിനിമകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും ശ്രീവിദ്യാമ്മ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ശ്രീവിദ്യാമ്മ മരിച്ച ആ ഒരു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന ഒരു വാർത്ത ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ഇടം അത്രത്തോളം മലയാളിയുടെ മനസ്സിൽ ഇടം തേടാൻ കഴിഞ്ഞ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും നമ്മളുടെ മനസ്സിലൊക്കെ ശ്രീവിദ്യാമ എന്ന ആ ഒരു മുഖം ആ ഒരു ഐശ്വര്യം തുളുമ്പുന്ന ആ ഒരു മുഖം നല്ല പുഞ്ചിരിയോടെ നിഷ്കളങ്കമായ ഒരു ചിരിയായിരുന്നു ശ്രീവിദ്യാമയ്ക്ക് അത്ര ഇന്ന് ഇന്ന് ലോകത്ത് അതായത് ശ്രീവിദ്യാമ്മയുടെ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും സുന്ദരി ആയിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം നിഷ്കളങ്കമായ ആ ഒരു ആളായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പുഞ്ചിരി ആയിരുന്നു ശ്രീവിദ്യാമയ്ക്ക് ആ ഒരു പുഞ്ചിരിയും ആ ഒരു സൗന്ദര്യ നിറഞ്ഞ ആ ഒരു മുഖം ഒന്നും മലയാളികൾ ഇന്നും മറക്കാൻ ഇടയായിട്ടില്ല മലയാളി ഇന്നും മറന്നിട്ടില്ല ഇന്നും സിനിമ പല ശ്രീവിദ്യമ്മയുടെ പല പല കഥാപാത്രങ്ങളും മന മലയാളിയുടെ മനസ്സിൽ ഇന്നും ഇടം നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം You 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 are are watching... are watching 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 me യു on യു on യുവാൻ മീ metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you